Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബികോം സ്റ്റുഡൻസിൻ്റെ മലയാളത്തിൻ്റെ MCQ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ നമ്മളങ്ങനെ എക്സ്പ്ലനേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇംഗ്ലീഷ് ആണെങ്കിലാണ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരേണ്ട ഒരു അവസ്ഥ. മലയാളം നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ 51-ാമത്തെ ചോദ്യം, രാമൻ നായർ നാട്ടിലെ ആളാവാൻ സമയമൊത്തു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് എന്തിനെക്കുറിച്ചുള്ള ലേഖനമാണ് വാരികയിൽ കണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം 51-ാമത്തെ ചോദ്യം, ഓപ്ഷൻ എ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചൊരു ലേഖനമാണ് അദ്ദേഹം വാരികയിൽ കാണുന്നത്. 52-ാമത്തെ ചോദ്യം, തന്നെ കടിച്ച നീറിനെ രാമൻ നായർ ആരെന്ന പോലെയാണ് ഞെരിച്ച് കൊന്നത്. ആരെന്ന പോലെയാണ് ഒരു താൽക്കാലിക ശിപ്പായി എന്നുള്ള പേരിലാണ് കൊല്ലുന്നത്. ഇനി 53-ാമത്തത്, രാമൻ നായരുടെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഭാര്യ ആരെ പോലെ നിൽക്കുന്നതാണ് കണ്ടത്. ഓപ്ഷൻ ഡി ഭദ്രകാളിയെ പോലെ നിൽക്കുന്നതാണ് കണ്ടത്. 54-ാമത്തത്, കലി തുള്ളുന്ന ശ്രീമതി നായർ ആരെയാണ് പിടിച്ചു വലിച്ച് കൊണ്ടുപോയത്. രാമൻ നായരെയാണ് പിടിച്ചു വലിച്ച് കൊണ്ടുപോയത്. ഇനി 55-ാമത്തെ ചോദ്യം, എം സുകുമാരൻ്റെ കഥാലോകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഠന ഗ്രന്ഥം ഏതാണ്. ഓപ്ഷൻ ബി കഥ, കാലം, വ്യക്തി. 56-ാമത്തെ ചോദ്യം, 1976 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എം സുകുമാരൻ്റെ ഗ്രന്ഥം ഏതാണ്. ഓപ്ഷൻ ഡി മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ. 57-ാമത്തത്, ശില്പിയും കവിയുമായ ഉമാപതി തടവിലായതിൻ്റെ കാരണമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, രാജാവിൻ്റെ ദുർഭരണത്തിനെതിരെ ശബ്ദമുയർത്തിയത് കൊണ്ടാണ് ശില്പിയും കവിയുമായ ഉമാപതി തടവിലായത്. 58-ാമത്തെ ചോദ്യം, ഉമാപതി എന്തിന് തന്നെ തോൽപ്പിക്കാനാവില്ല എന്നാണ് പ്രഖ്യാപിച്ചത്. എന്തിനാണ് തന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് പറയുന്നത്? മരണത്തിന് തന്നെ തോൽപ്പിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അടുത്തത് 59-ാമത്തെ ചോദ്യമാണ്, ഉമാപതിക്കും കുടുംബത്തിനും രാജാവ് നൽകിയ ശിക്ഷ എന്തായിരുന്നു. ഓപ്ഷൻ ബി അതിർത്തി കടത്തുക. അവരെ ഈ ഒരു അതിർത്തിയിൽ നിന്നും കടത്തുക എന്നുള്ളൊരു ശിക്ഷയാണ് രാജാവ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. 60-ാമത്തെ ചോദ്യം, 10 ദിവസം യാത്ര ചെയ്ത ഉമാപതി വഴിയിൽ ആരെയാണ് കണ്ടുമുട്ടിയത്. ഫസ്റ്റ് തന്നെ കണ്ടുമുട്ടിയത് വനവേടനെയായിരുന്നു കേട്ടോ. ഇനി 61-ാമത്തെ ചോദ്യം, വനവേടന് ഉമാപതിയും കുടുംബവും എന്താണ് സമ്മാനിച്ചത്. കാട്ടുപഴങ്ങളാണ് വനവേടന് കൊടുത്തത്. ഓപ്ഷൻ ഡി. 62-ാമത്തെ ചോദ്യം, 20-ാമത്തെ പുലരിയിൽ വിശാലമായ ഗോതമ്പ് പാടങ്ങളുടെ ഉടമയായ രാജാവിൻ്റെ പാടത്ത് ആരാണ് പണിയെടുത്തിരുന്നത്. നഗ്നരായ കറുത്ത മനുഷ്യരാണ് അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നത്. 63-ാമത്തെ അത് ഓപ്ഷൻ എ ആണ്. 63-ാമത്തെ ചോദ്യം, തൊലിയിൽ അടിമയുടെ ചിഹ്നം പൊള്ളിച്ചു ചേർത്ത് വയലിലേക്ക് ചാടിയത് ആരായിരുന്നു. ഓപ്ഷൻ സി വേണു ആയിരുന്നു അങ്ങനെ ചാടിയത്. അടുത്തത് 64-ാമത്തെ ചോദ്യം, ഉമാപതിയുടെ മകളെ തടവിലാക്കിയ പ്രഭുവിൻ്റെ കാവൽക്കാരൻ ആരായിരുന്നു. ഓപ്ഷൻ എ നപുംസകമായിരുന്നു കാവൽക്കാരൻ. 65-ാമത്തെ ചോദ്യം, ഏറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം മകനെയും മകളെയും നഷ്ടപ്പെട്ടപ്പോൾ ഉമാപതിയുടെ ഭാര്യ ചോദിച്ചത് എന്തായിരുന്നു. നമ്മുടെ ഹൃദയം നഷ്ടപ്പെട്ടോ. ഓപ്ഷൻ ബി നമ്മുടെ ഹൃദയം നഷ്ടപ്പെട്ടോ എന്നാണ് ഭാര്യ ചോദിക്കുന്നത്. 66-ാമത്തെ ചോദ്യം, ഉമാപതി വ്യവസായിയുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അയാൾ ഏതു യന്ത്രം പ്രവർത്തിപ്പിക്കാനാവാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. 66-ാമത്തെ ചോദ്യം, കൊയ്ത്തു യന്ത്രം പ്രവർത്തിക്കാനാകാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ആ ഒരു സമയത്ത്. 67-ാമത്തെ ചോദ്യം, ഉമാപതി എവിടേക്കാണ് പായ്ക്കപ്പലിൽ യാത്ര ചെയ്തത്. അയൽ രാജാവിൻ്റെ ക്ഷേമരാഷ്ട്രത്തിലേക്കാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. 68-ാമത്തെ ചോദ്യം, ക്ഷേമരാജ്യത്തിലെ രാജാവ് വരച്ച ചിത്രം കണ്ടപ്പോൾ ഉമാപതിയുടെ ഹൃദയത്തിൽ എന്ത് സംഭവിച്ചു. ഓപ്ഷൻ എ കരിം പുക പരന്ന പോലെയാണ് തോന്നിയത് ഹൃദയത്തിൽ. 69-ാമത്തെ ചോദ്യം, മാനസിയുടെ കഥകളെ അവലംബമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ്. പുനരധിവാസം എന്നുള്ളതാണ് മാനസിയുടെ കഥകളെ അവലംബമാക്കി ഇറങ്ങിയ സിനിമ. 70-ാമത്തെ ചോദ്യം, നീലിമയുടെ ഹോട്ടൽ മുറിയിലേക്ക് കയറി വന്ന ബാലു സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ നൽകിയ വിശേഷണം എന്തായിരുന്നു. നോർത്തിൽ നിന്നുള്ള ഡെലിഗേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. നോർത്തായിരുന്നു. ഇനി 71-ാമത്തെ ചോദ്യം,
ബാലുവിൻ്റെ മുഖം നീലിമ കാണുമ്പോൾ എന്തുപോലെ മൂർച്ചയേറിയതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം 71-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ, വാള് പോലെ മൂർച്ചയേറിയതായിരുന്നു. 72-ാമത്തെ ചോദ്യം, 12 മണിക്ക് പോകണമെന്ന് പറഞ്ഞ നീലിമയോട് സമയമല്ല പ്രധാനം, നമുക്കൊക്കെ പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലുവാണ്, ഓപ്ഷൻ ബി ബാലുവാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്തത്, ജയമോഹൻ ജനിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ 1962. 74-ാമത്തെ ചോദ്യം, ജയമോഹൻ്റെ ആദ്യ നോവൽ ഏതാണ്? റബ്ബർ എന്നുള്ളതാണ് ആദ്യത്തെ നോവൽ. 75-ാമത്തെ ചോദ്യം, ധർമ്മപാലൻ്റെ അമ്മ ഏതു ആശുപത്രിയിലാണ് ആരും ശ്രദ്ധിക്കാതെ കിടന്നിട്ടുണ്ടായിരുന്നത്? 65-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി, കോട്ടാർ ഹോസ്പിറ്റലിലാണ്, ആശുപത്രിയിലാണ് ആരും ശ്രദ്ധിക്കാതെ കിടന്നിട്ടുണ്ടായിരുന്നത്. 76-ാമത്തെ ചോദ്യം, ധർമ്മപാലൻ്റെ പട്ടിണി കിടന്ന് പഠിച്ച ഡോക്ടറായ എനിക്ക് നാട്ടിൽ തോട്ടി ഡോക്ടർ എന്നാണ് പേര് എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ മാണിക്കാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. 77-ാമത്തെ ചോദ്യം, കൊലപാതക കേസിലായാലും ഒരു നായാടിയെ എങ്ങനെ കാണണമെന്നാണ് ധർമ്മപാലൻ പറഞ്ഞത്? നിരപരാധിയായി കാണണം. 78-ാമത്തെ ചോദ്യം, അംബേദ്കർക്ക് കിട്ടിയതുപോലെ വലിയൊരു മനുഷ്യൻ്റെ സഹായം കിട്ടിയതുകൊണ്ടാണ് സിവിൽ സർവീസ് എഴുതാനിടയായത് എന്ന് പറഞ്ഞത് ആരാണ്? ധർമ്മപാലൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. 79-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് ശിഷ്യനാണ് ധർമ്മപാലനെ പഠിപ്പിച്ചത്? പ്രജാനന്ദൻ, ഓപ്ഷൻ ഡി പ്രജാനന്ദൻ. 80-ാമത്തെ ചോദ്യം, തമിഴ്നാട്ടിൽ ധർമ്മപാലന് കലക്ടറായി നിയമനം കിട്ടിയപ്പോൾ എങ്ങനെയുള്ള കസേരയാണ് നീക്കം ചെയ്തത്? ഓപ്ഷൻ എ, സിംഹാസനം പോലെയുള്ള കസേരയാണ് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. 81-ാമത്തെ ചോദ്യം, IAS ഓഫീസറെ പരിചയപ്പെടാൻ വന്ന ഓരോരുത്തരുടെയും കണ്ണിൽ ഏത് വാക്കാണ് ഉണ്ടായിരുന്നത്? 81-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി ആണ്, നീ അതാണ് എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും കണ്ണിൽ കാണാൻ സാധിച്ചത്. 82, പ്രജാനന്ദ സ്വാമിയുടെ ആശ്രമത്തിന് പുറത്ത് അമ്മ നിലവിളിച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? മകനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷൻ എ, മകനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിലവിളിച്ചുകൊണ്ടിരുന്നത്. 83-ാമത്തെ ചോദ്യം, കോഴിക്കോട്ട് കടപ്പുറത്ത് കോളറ പരന്നപ്പോൾ സേവനം അനുഷ്ഠിക്കാൻ ചെന്ന് കോളറ വന്ന് മരിച്ചത് ആരായിരുന്നു? ബോധാനന്ദ സ്വാമികളാണ് അങ്ങനെ മരിച്ചത്. 84-ാമത്തെ ചോദ്യം, ധർമ്മപാലൻ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന ദിവസം തിരുവനന്തപുരത്ത് സമാധിയായത് ആരാണ്? പ്രജാനന്ദ സ്വാമിയാണ് സമാധിയായത്. 85-ാമത്തെ ചോദ്യം, പാടാൻ കവല കടന്നു പോകുമ്പോൾ എൻ പ്രഭാകരൻ പണ്ട് ആര് നടന്നു പോയ വഴിയാണിതെന്നാണ് മനസ്സിൽ ഓർത്തിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ, ദൈവം കടന്നു പോയിട്ടുള്ള വഴിയാണെന്നാണ്, നടന്നു പോയിട്ടുള്ള വഴിയാണെന്നാണ് മനസ്സിൽ ഓർക്കുന്നത്. 86-ാമത്തെ ചോദ്യം, മാങ്ങാട്ടുകാരനായ ആരായിരുന്നു കളിപ്രായത്തിൽ അച്ഛനോട് പിണങ്ങി കുടകിലേക്ക് പോയ ദൈവം? ഓപ്ഷൻ ഡി മന്തപ്പൻ. 87, മാങ്ങാട്ട് നിന്ന് പുറപ്പെട്ട് തോറ്റത്തിൽ പറയുന്ന വഴിയിലൂടെ കുടകിലേക്ക് പോയ കാര്യം കതിവന്നൂർ വീരൻ കെട്ടിയാടിയ ഏതു നർത്തക രത്നത്തോടാണ് എൻ പ്രഭാകരൻ പറഞ്ഞത്? ഓപ്ഷൻ എ, കണ്ണപ്പെരുവണ്ണാനോടാണ് പറയുന്നത്. ഇനി 88-ാമത്തെ ചോദ്യം, കാഞ്ഞിരക്കൊല്ലിയിലെ ഗോത്രവർഗക്കാർ ആരായിരുന്നു? ഓപ്ഷൻ ബി കുറുമ്പർ. 89, കുടകിലേക്ക് പുറപ്പെട്ട യാത്രാസംഘത്തിൽ ദാമു, ഉണ്ണി, എൻ പ്രഭാകരൻ, ബേബി എന്നിവരോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ആരായിരുന്നു? ബെക്കളം ദാമോദരനാണ് സുഹൃത്തായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. 90-ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ധർമ്മപാലൻ പ്രജാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്? ഓപ്ഷൻ ബി, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എത്തിച്ചേരുന്നത്. 91, ധർമ്മപാലൻ്റെ അമ്മ പാണ്ഡൻ നായ എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നത് ആരെയായിരുന്നു? സുധയെ, നമ്മുടെ ധർമ്മപാലൻ്റെ ഭാര്യയായിട്ടുള്ള സുധയെയാണ് അങ്ങനെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നത്. 92-ാമത്തെ ചോദ്യം, സന്യാസിയുടെ വേഷത്തിൽ ഹാലേരിയിൽ വന്ന് താമസമുറപ്പിച്ച് നാട്ടുപ്രമാണിമാരെ കൂട്ടക്കൊല ചെയ്ത രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ, ദൊണ്ടവീര രാജേന്ദ്രയാണ് അതിൻ്റെ ആൻസർ. 93-ാമത്തെ ചോദ്യം, ഡാരിയൻ നഗരവും മർക്കാറയുമായുള്ള ബന്ധത്തിൻ്റെ 50-ാം വാർഷികം മർക്കാറയിൽ ആഘോഷിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 2004. കുടക് രാജകുമാരിയായ ഗൗരമ്മ എന്ത് രോഗം ബാധിച്ചാണ് മരിച്ചത്?
ഓപ്ഷൻ ബി ക്ഷയം ബാധിച്ചാണ് മരിക്കുന്നത്. ലിംഗരാജ രണ്ടാമൻ മരിച്ച വർഷം ഏതാണ്? അതാണ് 95-ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് 1820. 96-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാരുടെ മുൻപിൽ ഭ്രാന്തനായി അഭിനയിച്ച കുടക് രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി വീരരാജേന്ദ്രയായിരുന്നു അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. 97-ാമത്തെ ചോദ്യം, വീരരാജേന്ദ്രൻ മരിച്ച വർഷമാണ് 1809. ഓപ്ഷൻ ബി. കുടകിൻ്റെ പശ്ചാത്തലത്തിൽ കനകവിഗ്രഹം എന്ന നോവൽ എഴുതിയത് ആരായിരുന്നു? എം വത്സൻ ചോലയാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി 99-ാമത്തെ ചോദ്യം, കുടകരുടെ വിശ്വാസ പ്രകാരം പുത്തിരി ഉത്സവത്തിൻ്റെ മുന്നോടിയായി എത്തുന്ന പക്ഷി ഏതാണ്? വാലാട്ടി ചെമ്പയാണ് അങ്ങനെ എത്തുന്ന പക്ഷി. 100-ാമത്തെ ചോദ്യം, അരവിന്ദയും തുളസീദേവിയും നടത്തിയിരുന്ന കുടകിലെ റിസർച്ച് സെൻറ്റർ ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആത്മീയ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ MCQ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. കുടകിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ പാഠഭാഗത്ത് നിന്ന് കുറച്ച് കട്ടിയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ബാക്കി വീഡിയോസും കാണണം. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, അതും കൂടി കണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം മലയാളത്തിൻ്റെ നിങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോ കണ്ട് തന്നെ പഠിക്കണം. ഉള്ളിൽ നിന്നാണ്, അത്രയും ഡീപ്പായിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.